തിരൂരിലെ വ്യവസായി സിദ്ധിക്കിന്റെ മൃതദേഹം ഉപേക്ഷിച്ചുവെന്ന് പ്രതികൾ മൊഴി നൽകിയ അട്ടപ്പാടി 9 വളവിൽ നിന്ന് 2 ട്രോളി ബാഗുകൾ കണ്ടെത്തി. ഇത് മൃതദേഹം അടങ്ങിയ ബാഗാണെന്നാണ് സംശയം. അതേസമയം കാണാതായതിനു ശേഷം സിദ്ധിക്കിന്റെ അക്കൗണ്ടിൽ നിന്ന് തുടർച്ചയായി പണം പിൻവലിക്കപ്പെട്ടിരുന്നതായും രേഖകൾ പരിശോധിച്ചപ്പോൾ ഇത് സിദ്ധിക്കല്ലെന്ന് മനസ്സിലായെന്നും സിദ്ധിക്കിന്റെ സഹോദരനും മകനും പറഞ്ഞു. പതിനെട്ടാം തീയതി വ്യാഴാഴ്ച 1:30 to 1:30 കാണാണ്ടായിരിക്കുന്നത്. ഇവിടുന്ന് സാധാരണ പോകുന്ന മാതിരി വീട്ടിൽ നിന്ന് ഡ്രസ്സുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കടയിലേക്ക് പോയതാണ്. അവിടുന്ന് ഡ്രസ്സെല്ലാം കടയിൽ വെച്ചു. ഈ സിബിൻ എന്ന് പറഞ്ഞ പയ്യന് 3-4 ദിവസത്തെ ക്യാഷ് കൊടുക്കണ്ടായിരുന്നു, ശമ്പളം കൊടുക്കണ്ടായിരുന്നു. ആ ശമ്പളം കൊടുത്ത് ഇവനോട് പറഞ്ഞു, നീ പോയിക്കോ, ഞങ്ങൾ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഇവനൊരു ലൈനിൽ കൂടെ പോയി. അവിടുന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോയി. കുറേ കഴിഞ്ഞതിന് ശേഷം ഹോട്ടലിലുള്ള മറ്റുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്താണ് കുബൂസ്, ബ്രെഡ്, ചപ്പാത്തി, ഇതിൻ്റെ ഒക്കെ ഉള്ള ഓർഡർ എടുക്കുന്ന ടെലിഫോൺ നമ്പറുകളുള്ളത്. ഹോട്ടലിലുള്ള മറ്റുള്ള സ്റ്റാഫുകൾ നടത്തുന്ന ആൾ പറഞ്ഞു, ഇങ്ങനെ സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഫോൺ എടുത്തവൻ്റെ പറഞ്ഞു, ഞാൻ വടകര തലശ്ശേരിയാണ്, ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഇത് സാധനം വേണം, അപ്പോൾ നിങ്ങൾ എടുത്തോളി, ഞാൻ വരാൻ വഴുകും എന്നും പറഞ്ഞു. പിന്നീട് ഒരു വൈകുന്നേരം വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ളവരൊക്കെ വിളിച്ചു നോക്കുമ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഒരു വിവരം പിന്നീട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പിന്നെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അവരോട് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരം കിട്ടിയത് തിരൂർ സ്റ്റേഷനിലെ പോലീസുകാർ ഞങ്ങൾ അകമഴിഞ്ഞു സഹായിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഈ പ്രതികളെ ഞങ്ങൾക്ക് പിടിക്കാൻ കിട്ടി. ATM-ന്ന് സിദ്ദീഖിൻ്റെ പേരിലുള്ള ഇതിനെ ഗൂഗിൾ പ്ലേയും കൂടെ 150,000 ഇവരെടുത്തിരിക്കുന്നത്. അത് രാത്രി 3:30 to 3:35 ആയിട്ടാണ് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ SBI-ന്റെ ബാങ്കുകളിൽ നിന്നും എടുത്തിരിക്കുന്നത്. പണം പിൻവലിക്കപ്പെട്ടത് എൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഹോട്ടലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അക്കൗണ്ട് അതിനായിട്ട് പേഴ്സണലി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക്. സോ അതിൻ്റെ ബേസിസിൽ കാണാതായപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ചെക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അതിൽ നിന്ന് ഫണ്ട് എടുക്കുന്നുണ്ട് എന്നുള്ള രീതി ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാനും പോലീസും ചേർന്നിട്ട് തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ CCTV കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ഫാദറല്ല ഇപ്പോൾ അതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയത്. അത് വേറെ ഏതോ ആളാണ് ആ ഫണ്ട് യൂസ് ചെയ്യുന്ന, ആ കാർഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മിസ്സിങ് സമയത്ത് മനസ്സിലാക്കിയത്. വ്യാഴാഴ്ചയായിട്ടും പിന്നെ കോൺസിക്യൂട്ടീവായിട്ട് നെക്സ്റ്റ് ഡേയ്സുകളിലുമാണ് അതിൻ്റെ വിഡ്രോവൽസ് എന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എമൗണ്ട് തീരുന്ന വരെ, അക്കൗണ്ടിലെ ബാലൻസ് തീരുന്ന വരെ ഡെയിലി വിഡ്രോവൽസ് നടക്കുന്നുണ്ടായിരുന്നു. ഗൂഗിൾ പേ വഴിയും പണം പോയിട്ടുണ്ട്. അത് ഡാഡിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ATM-ന്ന് അന്നും പിന്നെ നെക്സ്റ്റ് ഡേയ്സുകളിലായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ എടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.